याना ऋतवा और महिला ले आ நீ சந்து வாணுகி இது டெஃபினட் ஐட்டம் ஸ்ரீதன் ஹே ரித்து எடா ரித்து வாடா நம்ம பழைய கிளாஸ்மேட் தனக்கு மனசுல இல்லே மனசுலாமத்த ரீதியில சுந்தரியா இருக்கீங்களே எത്ര நாள் நீ எവിടെ இருந்து எஸ்எல்சி கழிஞ்சப்போ அச்சன் டெல்லிலேக்கு ட்ரான்ஸ்ஃபர் ആയി அதே இல்ல என்னட்டி அடுத்த காலத்த இவிடக்கு ஷிஃப்ட் ஆயது இட்ஸ் ரியலி நைஸ் டு see you again யா யா மீ டு நீங்க இப்ப என்ன செய்யின்றது நான் கிளாசிக்கல் டான்ஸ் படிப்பிக்கணும் இவமல்லி மியூசிஷியனா ஆப்பர்சூனிட்டிஸ் ని വേണ്ടി வெயிட் ചെയ്യ காபி one cup coffee ayyo enikku or important work undu achanattu nu ponaarunnu ini eppengilum next time yeah yeah alum or cup coffee avalku edo urgent work ullondalle ah poi kodalle bye 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 mone shahjahane mumtaz ang poyathu kandile ini poyekka എന്തിനാ നീ അവളെ പറഞ്ഞു വിട്ടേ മോനെ ഇല്ലെങ്കിൽ ഈ റോഡിൽ നീ താജ്മഹൽ കെട്ടില്ലായിരുന്നോ അസൂയപ്പെടാതെടി നിനക്ക് ഞാൻ നല്ലൊരു കലാമണ്ഡലം കെട്ടിത്തരാം കൊന്നാളെ നിന്നെ ഞാൻ നടക്ക് ഹേയ് ചന്തു വന്നോടാ എങ്ങനെ മനസ്സിലായി ആന്റി നിന്റെ ഫേവറിറ്റ് ആന്റി അല്ലേടാ ഞാൻ ഓഫ് കോഴ്സ് വന്നിട്ട് രണ്ട് ദിവസമായി ഇപ്പോ ഇങ്ങോട്ട് വരുന്നേ സോറി 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 ഇത്ര സ്വീറ്റ് ആയിട്ട് സോറി പറഞ്ഞ പിന്നെ ആരാടാ അതിൽ വീണു പോവാത്തത് എന്റെ മേടെ ജിനിക്കും കമ്മലും എന്റെ പൻ എന്താടാ ഇത് ആള് വലിയ ഹാപ്പി ആണല്ലോ ഓ അതിലൊരു സീക്രട്ട് ഉണ്ട് സീക്രട്ടോ എന്താടാ അത് പറ 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 നോ 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 ഫസ്റ്റ് ശ്രീയോട് പറഞ്ഞിട്ട് പിന്നെ ആന്റിയോട് പറ അമ്മ കോഫി 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 സാർ കോഫി നോ കേ മാഡം ഹോട്ട് ഹോട്ട് കോഫി മുംബൈയിൽ പോയി മ്യൂസിക് പഠിക്കുകയായിരുന്നോ അതോ റെയിൽവേ സ്റ്റേഷനിൽ കോഫി വിൽക്കുകയായിരുന്നോ എടി കുറങ്ങേ ആദ്യം കോഫി കുടിക്ക് എന്തുവാടാ രാവിലെ വല്ലാത്തൊരു നോട്ടമൊക്കെ കില്ലർ ഐ ആം ഇൻ ലവ് യെസ് ഋതുവിനെ കണ്ടപ്പോ മുതൽ ഈ ലോകം മുഴുവനും കളർഫുൾ ആയി തോന്നുന്നടി യു നോ റെയിൻബോയുടെ മുകളിൽ കയറുന്നോണ്ട് ചാങ് 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 ഗിറ്റാർ വായിച്ച പോലെയുണ്ട് എന്താടി നിനക്കെന്താ റിയാക്ഷൻ ഇല്ലാത്തത് ഇന്നലെ നീ പൂച്ച പോലെ വായും പൊളിച്ചു നിന്നപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയിരുന്നു ഇങ്ങനെ ഏതെങ്കിലും റിയാക്ഷനുമായിട്ട് വരുമെന്ന് ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പോന്നെ കേക്ക് കട്ടിയത് കോളനി മുഴുവൻ കൊണ്ടാടുന്ന ആഘോഷിക്കാൻ പോവാ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ പിന്നെ എങ്ങനെയാടാ ഞാൻ പറയണ്ടേ മെനിഞ്ഞല്ലേ അങ്ങളുടെ ചീത്ത കേട്ടെ നിനക്ക് മനസ്സിലാവുന്ന വിചാരിച്ചു നീ ഇനി ഒരക്ഷരം മിണ്ടി പോരുത് കുട്ടികൾ ഇതിനേക്കാളും ഭേദ ആദ്യം സ്വന്തം കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യ അതിനുള്ള ടൈമാ ഇത് ലവനെ കുറിച്ചൊക്കെ അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം ഒന്ന് പോടി പറഞ്ഞു എന്ത് ആ സീക്രട്ട് എന്താ സീക്രട്ട് അല്ലേ ആന്റി പറയാൻ പാടില്ല ചന്തുല്ലേ നീ ചതീന എന്തായി ഉദയം ഫോൺ ചെയ്തില്ലേ ചെയ്തിരുന്നേട്ടാ നെക്സ്റ്റ് മന്ത് വരുമെന്നാ പറഞ്ഞേ വരുന്നത് എൻഗേജ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടിയാ ശ്രീ ശരിക്കും ഭാഗ്യമുള്ള കുട്ടി തന്നെയാ അവക്ക് ഇഷ്ടമായ പയ്യനെ പറ്റി നമ്മളോട് എല്ലാരോടും പറഞ്ഞ് സമ്മതം വാങ്ങിയല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്തു ഭാഗ്യമോ എന്തോ ഒറ്റ മോളല്ലേ മാരേജ് കഴിഞ്ഞ എന്നെ ഒറ്റയ്ക്കാക്കി അവള് യൂസിലേക്ക് പോവും ആ സ്ഥാനത്ത് അവള് ചന്തുവിനെ സ്നേഹിച്ച് അവര് തമ്മിൽ മാരേജ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു അങ്ങനെ പറയരുത് അവരുടെ ക്യാരക്ടേഴ്സ് വേറെയാണല്ലോ ശ്രീ പഠിത്തത്തിനൊപ്പം ഡാൻസ് പഠിച്ചെങ്കിൽ അവൻ പഠിത്തം കളഞ്ഞിട്ടാ മ്യൂസിക് പഠിച്ചത് അവന് ലൈഫിനൊരു ക്ലാരിറ്റി ഇല്ല ശ്രീക്ക് എപ്പോ എന്ത് ചെയ്യണം നന്നായി അറിയാം അവര് രണ്ടുപേരും ഇങ്ങനെ തന്നെ ആകുന്നതാ നല്ലത് ഞാൻ കൊണ്ടുവരാം
മ്യൂസിയത്തിൽ വെക്കേണ്ട ഈ വണ്ടി ഇനി എത്ര നാൾ ഉപയോഗിക്കാനാ? പുതിയതൊന്ന് വാങ്ങിച്ചാലെന്താ? ഞാൻ പറയാഞ്ഞിട്ടാണോടാ, നീ MBA കഴിഞ്ഞ് വലിയൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോ നിന്റെ ആദ്യ ശമ്പളത്തിൽ നിന്ന് പുതിയ വണ്ടി വാങ്ങണോന്നായിരുന്നു ആഗ്രഹം. ആ വാശി കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴും വാങ്ങാത്തത്. ശ്രീ, ഈ വീക്കിന് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ചെയ് ചെയ് ഇപ്പോഴല്ലേ പറ്റുള്ളൂ. അതെന്താ? കല്യാണം കഴിഞ്ഞ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂടില്ലേ? ഓ അങ്ങനെ. ചന്തു വന്നിട്ടുണ്ട്. ആണോ? എന്നൊരു ഹായ് പറഞ്ഞേ. ദ ഫൽഗൂസ്, ഉദയ് നിന്നോട് ഹായ് പറയുന്നു. അതെ, രാവിലെ മുതൽ എവിടെ ആയിരുന്നു? നിന്നോടാ എന്താ മിണ്ടാത്ത? നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ല. ഓ, ഋതുവിനെ കാണാൻ പോയതാ? ഇന്ന് രാവിലെ മുതൽ ഞാൻ അവളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നിനക്ക് ബോധമുണ്ടോടാ? മോർണിംഗിലല്ലേ ഞാൻ അത്ര ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞത്? പിന്നെ ഋതു ഋതു എന്ന് പറഞ്ഞ് നടക്ക. ഞങ്ങൾ രണ്ടുപേരും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് ഉദയ് എന്നോട് പ്രപ്പോസ് ചെയ്തപ്പോ എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് സ്പെഷ്യലി നീ ഓക്കെ പറഞ്ഞപ്പോഴാ ഞാൻ കമ്മിറ്റ് ആയത്. അല്ലാതെ നിന്നെ പോലെ ഒന്നും നോക്കാതെ അല്ല ഞാൻ ലവ് ചെയ്തത്. മാതാശ്രീ ആനന്ദമയി, ഒന്ന് നിർത്താവ് നിന്റെ ഉപദേശങ്ങള്. ലവ് മലഞ്ചരക്ക് കച്ചവടം പോലെയല്ല, കണക്കെഴുതി കാണിക്കാൻ വേണ്ടിട്ട്. ആ എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്, എനിക്കൊന്നും കേക്കണ്ട. കേക്കണ്ടേ? എങ്കിൽ ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്. ചെയ്തോ, പക്ഷെ നിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാ. എന്നെ ഉപദേശിച്ച് നന്നാക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല. നിന്നെ ഞാൻ ഉപദേശിച്ചൊന്നുമല്ല, ഫാക്ട് പറഞ്ഞേ ഉള്ളൂ. ഫാക്ട് പറഞ്ഞാണല്ലേ? ഓക്കെ, നീ പറഞ്ഞ ഞാൻ ഋതുവിനെ ഉപേക്ഷിക്കാം. നിനക്ക് നിന്റെ ഉദയനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നീ എന്ത് ഭ്രാന്ത പറയുന്നെന്ന് നിനക്കറിയോ? ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ. ആദ്യം ഞാനാ വന്നത്. ഇത് എന്റെ റൂം. വിട്. ജസ്റ്റ് ഗെറ്റ് ഔട്ട്. എനിക്കൊരു മൂടൂല്ല. എന്തുപറ്റി? ചന്തുമായിട്ട് വഴക്കിട്ടു, എന്നെ റൂമിൽ നിന്ന് പുറത്താക്കി. ഓ കേട്ടോ, പോന്നില്ല. ഞാനും നിന്റെ ടീച്ചറും കട്ടിഫ്. ഞാനും അതെ, കട്ടിഫ്. ആണോ? ഒരു ഡെവിളാ. അല്ലേ? ഞാൻ ശരിക്കും ഡെവിൾ ആകണോ? അയ്യോ ടീച്ചർ, രാത്രി ഞാൻ ശരിക്കും ആലോചിച്ചു. നീ പറഞ്ഞ കറക്റ്റ്. ഞാനും കൊറേ ആലോചിച്ചു. നീ പറഞ്ഞത് കറക്റ്റ്. അല്ലെങ്കിലും എല്ലാം എന്റെ പ്രോസസ്സിൽ നടക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനാ? ഞാൻ നന്നാവണമെങ്കിൽ നിന്റെ പ്രോസസ്സ് തന്നെ പോകുന്നതാ നല്ലത്. ഞാൻ നിന്നെ അനാവശ്യമായിട്ട് ഹർട്ട് ചെയ്തായിരുന്നു. ഞാനല്ലേ ഫുളിഷ് ആയിട്ട് ബിഹേവ് ചെയ്തത്? ഞാനല്ലേ നിന്നെ ഹർട്ട് ചെയ്തത്? നോ കില്ലർ, ഐ ഹർട്ട് യു. ശരി, ഇപ്പൊ എന്തിനാ വന്നത്? മുംബൈയിൽ നിന്ന് വന്ന ശേഷം എക്സ്ചേഞ്ച് ചെയ്യാന്നല്ലേ പറഞ്ഞത്? അടുത്ത എക്സ്ചേഞ്ച് എപ്പോഴാ? 3 years. 3 years? അന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളൊക്കെ എവിടെയായിരിക്കും? എന്താ, കല്യാണം കഴിഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലേ? കൂടെയുള്ളവരെ മനസ്സിലാക്കുകയാണെങ്കിൽ ഉണ്ടാവും. എന്റെ ഉദയ്ക്ക് എന്തായാലും മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവുന്ന? നീ ചാറ്റ് ചെയ്യുമ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോഴും അല്ലാതെ എന്നെ അവനൊന്ന് നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ഉദയ് നിന്നെ പോലല്ല, ഓപ്പൺ മൈൻഡഡ്. ഓഹോ, മനസ്സിലൊന്നും വെക്കില്ല. ഇവിടെ എന്ത് തോന്നുന്നോ അത് എക്സ്പ്രസ് ചെയ്യും. ആഹാ, എങ്കിൽ എന്റെ ഋതു അതുപോലെ തന്നെയായിരിക്കും.
അതെന്തൊക്കെയായാലും 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാ നെക്സ്റ്റ് എക്സ്ചേഞ്ച്. ഡാ ഫാൽഗുസ്, ഹു മീ പോയി റിതുനെ ഒന്ന് നോക്കിയാലോടാ. ഏയ് കില്ലർ, ആവശ്യമില്ലാതെ ആ ടോപ്പിക് കൊണ്ടൊന്ന് വീണ്ടും വഴക്കിടാൻ നോക്കല്ലേ. പ്രേമം എന്ന് വെച്ചാ മലഞ്ചരക്ക് കച്ചവടമാണ്. നമുക്കൊന്ന് നോക്കിയിട്ട് വരാടാ ഫാൽഗു. ബാ